ഖുറാൻ പഠന പരമ്പരയിൽ ഇനി നമുക്ക് മക്ക സൂറത്തുകൾ എന്ന വിഭാഗത്തിൽ രണ്ട് സൂറത്തുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യാനുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ മദീനയിലേക്ക് പോവുകയാണ് ഈ രണ്ട് സൂറത്തുകൾ തന്നെ മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ അതോ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഖുറാൻ്റെ മുഫസിറുകൾ തന്നെ പങ്കുവെക്കുന്നത് നമ്മൾ ഖുർആൻ്റെ ക്രോണോളജി അനുസരിച്ച് സാങ്കേതികമായി മക്ക സൂറത്തുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഈ രണ്ട് സൂറത്തുകളിലെയും പല വാക്യങ്ങളും മദീനയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ മദീനയിലെത്തിയ ഉടനെയോ അതായത് മദീനയിലെത്തി ഏതാനും വർഷങ്ങൾക്ക് ശേഷമോ ഒക്കെ അവതരിച്ച വാക്യങ്ങൾ ഉൺ ആണ് ഉള്ളത് എന്നും അതുകൂടാതെ മക്കയിൽ ആദ്യകാലത്തും മധ്യകാലത്തും അവസാന കാലത്തും അവതരിച്ച വാക്യങ്ങളും ഇതിനകത്ത് മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഖുർആനെ ക്രോണോളജി അനുസരിച്ചും ചരിത്രമനുസരിച്ചും പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഖുർആാൻ്റെ തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ചരിത്രവും ഹദീസുകളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മളാകെ അന്തം വിട്ടുപോകും കാരണം നമുക്കങ്ങനെ ഒരു ക്രോണോളജി കിട്ടാൻ തന്നെ യാതൊരു സാധ്യതയുമില്ല ഇനി ഞാൻ വായിക്കാൻ പോകുന്ന ഈ രണ്ട് സൂറത്തുകളിൽ അറുപത്തി ഒമ്പത് വാക്യങ്ങളുള്ള സൂഹത്തുള്ള അംഗബൂത്താണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ചെറിയ മുപ്പത് വാക്യങ്ങളിലുള്ള ഒരു ചെറിയ സൂഹത്ത് കൂടിയാണ് മക്ക സൂറത്തുകളിൽ ബാക്കിയുള്ളത് ഈ അംഗബൂത്ത് എന്ന സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് അതിൻ്റെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ മദീനയിൽ അവതരിച്ചതാണ് എന്നും അതുതന്നെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവതരിച്ച വാക്യങ്ങളുണ്ട് എന്നും അതല്ല അത് മക്കയിൽ അവസാന കാലത്ത് മദീനയിലേക്ക് പോവാൻ ഒരുങ്ങുന്ന സമയത്ത് അവതരിച്ചതാണ് എന്നും ഹിജ്റയുടെ അഞ്ചെട്ട് വർഷം മുമ്പ് അതായത് പ്രവാചകത്വത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങൾക്കുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നും അതായത് അബ്സീനിയയിലേക്ക് ഹിജ്ര പോയ ഒരു സന്ദർഭമുണ്ട് മുസ്ലിങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് ഓരോ വാക്യങ്ങളും അതിൻ്റെ അവതരണ സന്ദർഭവും മനസ്സിലാക്കാൻ വേണ്ടി പരിശോധിക്കുമ്പോൾ ഒരു വാക്യത്തിൻ്റെ അവതരണ സന്ദർഭം തന്നെ ഒരു തഫ്സീറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഏതാണ് നമ്മൾ എടുക്കുക എന്ന് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ ക്രോണോളജി കണ്ടെത്തുക എന്നതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഖുർആൻ എങ്ങനെയാണോ അവതരിച്ചത് അതേ രീതിയിലൊന്നും ഖുർആൻ ഒരു പുസ്തകമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്നതും ഖുർആാനിൽ ഒരായത്തുകൾ ഒരു സൂഹത്തിനകത്ത് ആയത്തുകൾ കൊടുത്തിട്ടുള്ളത് അത് അവതരിച്ച ക്രമത്തിലല്ല എന്നതും നബി ഇങ്ങനെ സൂഹത്തുകളായിട്ടല്ല ഖുർആൻ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നും ഇന്ന രൂപത്തിലാണ് സുഹൃത്തുകൾ ഉണ്ടാക്കേണ്ടത് അതിൽ ഇന്ന ഇന്ന ആയത്തുകളാണ് ചേർക്കേണ്ടത് എന്നതും യാതൊരു നിർദ്ദേശവും പ്രവാചകൻ നൽകിയിട്ടില്ല എന്നതും അവസാനം പ്രവാചകന്റെ മരണശേഷം എട്ട് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം അന്നുള്ള ആളുകൾക്ക് തോന്നിയതുപോലെ അവർക്ക് കിട്ടിയതെല്ലാം കൂടെ വാരിക്കൂട്ടി അവരോരോരോ പേരും കൊടുത്ത് കുറേ അധ്യായങ്ങളുണ്ടാക്കി ഒരു പുസ്തകം തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് ഖുർആാനിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പുസ്തകം തയ്യാറാക്കുന്നതിൽ ഇതിൻ്റെ സംരക്ഷകർ വലിയ പിടിപ്പുകേട് കാണിച്ചിട്ടുണ്ട് എന്നും ആ പിടിപ്പുകേടിൻ്റെ ഒരു അനന്തരഫലമാണ് ഫലമാണ് ഇന്ന് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ചരിത്രപരമായിട്ടും ക്രമാനുഗതമായിട്ടും മനസ്സിലാക്കുന്നതിനുള്ള നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സമായി മാറിയിട്ടുള്ളത് അപ്പോൾ ദൈവം തൻ്റെ ഒരു പുസ്തകം സംരക്ഷിക്കുമെന്നൊക്കെ വീമ്പ് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ട് ആ പുസ്തകം ആളുകൾക്ക് ക്രമമായി മനസ്സിലാക്കാൻ പോലും പറ്റുന്ന രീതിയിൽ ക്രോഡീകരിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ദൈവം തൻ്റെ ഒടുക്കത്തെ കിത്താബ് സംരക്ഷിച്ചതിൻ്റെ കോലം എത്ര വികൃതമാണ് എന്ന് തന്നെയാണ് അത് ബോധ്യപ്പെടുത്തുന്നത് ഏതായാലും ഈ അങ്കഭൂത്ത് എന്ന അറുപത്തി ഒമ്പത് വാക്യങ്ങളുള്ള അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകാം അങ്കഭൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി എന്നാണ് അർത്ഥം ആ പേര് ഈ ഒരു അധ്യായത്തിന് വരാൻ കാരണം ഈ സൂറത്തിൻ്റെ അടിയിൽ എവിടെയോ എട്ട് കാലിയെക്കുറിച്ചൊരു പൊട്ടത്തരം പറയുന്നുണ്ട് പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പൊട്ടത്തരാണ് അത് ഞാൻ ആ വാക്യം വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അങ്ങനെ എട്ടുകാലിയെക്കുറിച്ചുള്ള ഒരു പൊട്ടത്തരം പറയുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് എട്ടുകാലി എന്ന് പേരിട്ടിട്ടുള്ളത് ഈ അങ്കഭൂത്ത് എന്ന സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്ന ഒരു ഹെഡിങ്ങിൽ ഈ അദ്ധ്യായത്തിന് ആമുഖമായിട്ട് മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള ഒരു നീണ്ട കണ്ണിക ഞാൻ ആദ്യം വായിക്കാം അവതരണ പശ്ചാത്തലം ഈ അധ്യായം അബ്സീനിയൻ ഹിജ്റയുടെ അല്പം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അൻപത്താറ് മുതൽ അറുപത് വരെയുള്ള സൂക്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു ശിഷ്ടം ഉള്ളടക്കത്തിൻ്റെ ആന്തരിക സാക്ഷ്യം അതിനെ ബലപ്പെടുത്തുന്നുമുണ്ട് കാരണം പശ്ചാത്തലത്തിൽ മുഴച്ചു കാണുന്നത് ആ ഘട്ടത്തിലെ അവസ്ഥകളാണ് ഈ സൂറ കപടവിശ്വാസികളെ പരാമർശിക്കുന്നു എന്നതും കപടവിശ്വാസികളുണ്ടായിരുന്നത് മദീനയിലായിരുന്നു എന്നതും മാത്രം കണക്കിലെടുത്തുകൊണ്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിൻ്റെ ആരംഭത്തിലെ പത്തു സൂക്തങ്ങൾ മദീനയിലും ബാക്കി മക്കയിലും അവതരിച്ചതാണ് എന്ന് അനുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ കപടന്മാർ എന്ന് പറയുന്നത് നിഷേധികളുടെ അക്രമങ്ങളും ശാരീരിക പീഡനവും ഭയന്ന് കപടമായ നിലപാട് സ്വീകരിച്ചവരെ കുറിച്ചാണ് ഈ നിലയ്ക്കുള്ള കാപട്യം മക്കയിലേ ഉണ്ടായിരുന്നുള്ളൂ മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നതും പ്രസക്തമാണ് ഇതുപോലെ ഈ സൂറയിൽ ഹിജ്റക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത് പരിഗണിച്ച് മക്കാ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അവതരിച്ച സൂറ ഇതാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് മുമ്പ് മുസ്ലിങ്ങൾ അബ്സീനിയിലേക്ക് ഹിജ്റ ചെയ്തിട്ടുമുണ്ട് ഈ നിഗമനങ്ങളൊന്നും ഏതെങ്കിലും നിവേദനങ്ങളെ ആസ്പദിച്ചുള്ളതല്ല ഉള്ളടക്കം വിലയിരുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് പക്ഷേ ഉള്ളടക്കത്തെ സമഗ്രമായി അഭിവീക്ഷിക്കുമ്പോൾ മക്കാ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെ സാഹചര്യങ്ങളല്ല അബ്സീനിയൻ ഹിജ്റാ ഘട്ടത്തിലെ സാഹചര്യങ്ങളാണ് തെളിഞ്ഞു കാണുന്നത് ഇവിടെ മൗദൂദി ഈ അധ്യായത്തിൻ്റെ അവതരണ സന്ദർഭത്തെക്കുറിച്ച് പൊതുവിൽ വ്യാഖ്യാതാക്കൾ പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് മക്കയിലെ ആദ്യകാലത്ത് അതായത് ആദ്യത്തെ അഞ്ച് വർഷത്തിനുള്ളിൽ അബ്സീനിയയിലേക്ക് ഹിതിറ പോയ ആ ഒരു സന്ദർഭത്തിൽ ആണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എന്നാൽ ഇതിൻ്റെ വിവരണം ഉൾക്കൊള്ളുന്ന ഹദീസുകളെ അടിസ്ഥാനമാക്കി ഖുർആാനെ വ്യാഖ്യാനിച്ചിട്ടുള്ള തഫ്സീറുകളിൽ ഒന്നും തന്നെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായ ചില പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ അവതരിച്ചത് എന്നാണ് കുറേ വാക്യങ്ങളാകട്ടെ മക്കയിൽ നിന്ന് മദീനയിലെത്തി മദീനയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മക്കയിലെ സ്വന്തക്കാരുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ മദീനയിലേക്ക് പോരാൻ മടിച്ചു നിൽക്കുകയോ അതല്ലെങ്കിൽ ബദർ യുദ്ധത്തിനൊക്കെ പോകും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് പോകാതെ ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ആളുകളെ കപടവിശ്വാസികൾ എന്ന് പറഞ്ഞു കൊണ്ട് അധിക്ഷേപിക്കാനാണ് ഈ വാക്യങ്ങൾ അവതരിച്ചിട്ടുള്ളത് എന്നും അഭിപ്രായം പറയുന്നു ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കൂടി വെച്ചിട്ട് ഈ അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് എല്ലാ വാക്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അധ്യായമാണെന്നാണ് ഇത് ഈ അധ്യായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ഇതുവരെ മക്കാ സൂറത്തുകൾ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത പല സൂറത്തുകളിലും മദീനയിൽ അവതരിച്ച വാക്യങ്ങളും മിക്സ് ചെയ്തിട്ടുണ്ട് കലർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു ഇവിടെ മക്കയിൽ തന്നെ ആദ്യകാലത്തോ അവസാന കാലത്തോ അവതരിച്ചതും മദീനയിലേക്ക് പോയതിനു ശേഷം അവിടെ അവതരിച്ചതുമായിട്ടുള്ള വാക്യങ്ങളെല്ലാം കൂടെ കൂടിക്കലർന്നാണ് ഈ അധ്യായം രൂപപ്പെട്ടിട്ടുള്ളത് എന്നും ഈ അധ്യായം തയ്യാറാക്കിയവർ ഇതിൻ്റെ ഒന്നും പരിഗണിച്ചിട്ടില്ല എന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഏതെങ്കിലും കുറേ വാക്യങ്ങൾ ചേർത്ത് ഒരു സൂഹത്തായിട്ട് ഒരു അധ്യായമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ ക്രോഡീകരിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഈ കുർ മുഹമ്മദ് നബിയുടെ മരണശേഷം ഖുർആൻ ക്രോഡീകരിച്ചുണ്ടാക്കിയവർ അവർക്ക് തോന്നിയതുപോലെ വാരിക്കൂട്ടി തുന്നി ഒരു പുസ്തകം തയ്യാറാക്കുകയും അതിൽ അവർക്ക് തോന്നിയ വാക്യങ്ങളൊക്കെ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്ന് അവർക്ക് തോന്നിയ ഒരു വാക്കെടുത്തിട്ട് അദ്ധ്യായത്തിൻ്റെ പേര് നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഖുർആനെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ വസ്തുത അതനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഓരോ വാക്യങ്ങളും ഏതേത് സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്ന കാര്യങ്ങളും അതിലുള്ള വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ നമുക്ക് ഇത് വായിച്ച് ചർച്ച ചെയ്യാം അലിഫുല മീം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയപ്പെടും എന്ന് മനുഷ്യർ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നുവോ തീർച്ചയായും അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ സത്യം പറഞ്ഞവരെ അള്ളാഹു അറിയുക തന്നെ ചെയ്യും വ്യാജം പറയുന്നവരെയും അവൻ അറിയുക തന്നെ ചെയ്യും അഥവാ തിന്മകൾ പ്രവർത്തിക്കുന്നവർ നമ്മളെ തോൽപ്പിച്ച് മുൻകടന്നു കളയാമെന്ന് ധരിച്ചിട്ടുണ്ടോ അവർ വിധി കൽപ്പിക്കുന്നത് എത്ര ചീത്ത ഇതാണ് ഈ അധ്യായത്തിലെ ആദ്യത്തെ നാല് വാക്യങ്ങൾ അലിഫില മീം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പല അധ്യായത്തിലും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അക്ഷരങ്ങളും ഇതേ അക്ഷരങ്ങളും ഒക്കെ അന്ന് നമ്മളിതിനെക്കുറിച്ചുള്ള കോമഡികളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ അലിഫില മീം എന്നതിന് ഞാൻ കൊടുക്കാറുള്ള വിശദീകരണം ഏംഗൽസ് ലെനിൻ മാർസ് എന്നാണ് ദാലിക്കൽ കിതാബു ആ പുസ്തകം അതായത് അവരെഴുതി ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയുള്ള പുസ്തകങ്ങളാണ് ലാ റയ് ബ അതില അതോ ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലാം മീം എന്നതിന് വേറൊരു വ്യാഖ്യാനം കുട്ടികൾ കൊടുത്ത് കാണാനുണ്ട് അലിഫ് എന്ന് പറഞ്ഞാൽ ലാം എന്ന് പറഞ്ഞാൽ ലാത്ത മീം എന്ന് പറഞ്ഞാൽ മനാത്ത അപ്പോൾ അള്ളാഹു ലാത്തയും മനാത്തയും ഒരുപോലെയുള്ള ദൈവങ്ങളാണ് എന്ന് വേണമെങ്കിൽ ഇതിന് വ്യാഖ്യാനിക്കാം അങ്ങനെ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് യാതൊരു അർത്ഥവും ഇല്ലാത്ത കുറേ വാക്കുകളും വാക്യങ്ങളും അള്ളാഹു വെളിപാടായിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുകയാണ് അതിൻ്റെ കോമഡിയൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തതാണ് അതുകൊണ്ടത് ഞാൻ കൂടുതൽ പറയുന്നില്ല രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയപ്പെടുമെന്ന് മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്നുവോ എന്താണ് ഈ പറഞ്ഞതിൻ്റെ സന്ദർഭം പലരും പലതും പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉചിതമെന്ന് തോന്നിയ അഭിപ്രായങ്ങളെ മൊത്തം പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് മുഹമ്മദ് മദീനയിലേക്ക് മക്കാരെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയുമാണ് സംബോധന ചെയ്യുന്നത് അന്നുണ്ടായ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് പതിമൂന്ന് വർഷക്കാലം മക്കക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹു തന്നെ അയച്ചിട്ടുള്ളത് വെറും ഒരു താക്കീതുകാരൻ മാത്രമായിട്ടാണെന്നും ഈ മക്കക്കാരെ താക്കീത് ചെയ്യുക എന്ന ചുമതല മാത്രമേ തനിക്കുള്ളൂ എന്നും അവരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് മതം മാറ്റുക എന്നതൊന്നും തൻ്റെ ലക്ഷ്യമല്ല എന്നും തനിക്ക് ഈ താക്കീത് കൊടുത്ത് പോവേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ എന്നും അതനുസരിക്കുന്നില്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും ബാധ്യതയും അള്ളാഹു സ്വയം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നും അള്ളാഹുവിൻ്റെ പതിവ് അങ്ങനെയാണെന്നും റസൂലുമാർ വന്ന് താക്കീത് ചെയ്തിട്ട് ആളുകൾ ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ തലയിൽ കൂടെ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടും ആകാശം പൊട്ടിച്ച് വീഴ്ത്തിയിട്ടും ശിക്ഷിക്കുകയാണ് പതിവ് അതുകൂടാതെ പിന്നെ പരലോകത്ത് ചെല്ലുമ്പോഴും അവരെ ശിക്ഷിക്കും അപ്പോൾ ഈ രണ്ട് ശിക്ഷയും അള്ളാഹുവിൻ്റെ വക കിട്ടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ബലം പ്രയോഗിച്ച് ഇവരൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ ഈ താക്കീത് കൊടുത്തു പോയാൽ മതി എന്ന രീതിയിലാണ് പതിമൂന്ന് വർഷക്കാലം മുഹമ്മദ് മക്കയിൽ തൻ്റെ കൂടെയുള്ളവരെയും അപ്പുറത്തുള്ള എതിരാളികളെയും ഉത്ബോധനം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ വെച്ചിട്ട് ഒരു നിർണായക ഘട്ടത്തിൽ മുഹമ്മദ് പതിമൂന്ന് കൊല്ലത്തെ തൻ്റെ ഈ ഉത്ബോധനമൊക്കെ അവസാനിപ്പിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മുഹമ്മദിൻ്റെ കൂടെ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളോട് താൻ പോകുന്നതിൻ്റെ എന്താണ് എന്ന് മുഹമ്മദ് പറഞ്ഞിരുന്നു പക്ഷേ എല്ലാ ആളുകളോടും മുഹമ്മദ് അത് കൃത്യമായി പറഞ്ഞിരുന്നില്ല കാരണം അതുവരെ പറഞ്ഞിരുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി താൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ കൂടിയ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന അബൂബക്കർ അലി അങ്ങനെയുള്ള സ്വന്തക്കാരായിട്ടുള്ള കുറച്ച് ആളുകളോട് മാത്രം മുഹമ്മദ് കാര്യങ്ങൾ പറയുകയും അത് ബാക്കി കാര്യങ്ങൾ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തിരുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മക്കാര് യാഥാർത്ഥ്യം വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മുഹമ്മദിൻ്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായി മാറും മക്ക അതിനനുസരിച്ച് പ്രതികരിക്കും എന്ന ഭയം മുഹമ്മദിനുണ്ടായിരുന്നു മറ്റൊന്ന് താൻ ഇങ്ങനെ സമാധാനമൊക്കെ പറഞ്ഞ് ലഖുന്ദീനക്കും വലിയ ദീനൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിർത്തിയിരുന്ന തൻ്റെ ആളുകൾ ഇനി നമ്മൾ ഇവരോട് യുദ്ധം ചെയ്യാനാണ് പോകുന്നത് എന്നും മദീനയിൽ പോയിട്ട് നമ്മൾ വാളെടുത്തിട്ട് വരെ ആക്രമിക്കാനാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പലർക്കും അതിൽ സമ്മതമുണ്ടാവില്ല അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് അവർ പലരും തയ്യാറാവുകയില്ല എന്ന് മുഹമ്മദ് ഭയപ്പെട്ടിരുന്നു മാത്രമല്ല അങ്ങനെ പറയുന്നതിൽ ഒരു ഒരു ചതിയുണ്ട് എന്നുള്ളതും മുഹമ്മദിന് അറിയാമായിരുന്നു കാരണം മുഹമ്മദ് പതിമൂന്ന് വർഷക്കാലം അങ്ങനെ ഒരു സൂചനയും നൽകാതെ വെറും താക്കീതുകാരൻ താക്കീതുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ടും ആണ് അവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നത് അപ്പോൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളോട് പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നും അവിടെ പോയിട്ട് നമുക്ക് വാളെടുത്ത് വന്നിട്ട് വരെ യുദ്ധം ചെയ്ത് കീഴടക്കണമെന്നും പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സ്വന്തം അനുയായികൾക്ക് തന്നെ മുഴുവൻ മുഴുവൻ പേർക്കും സാധ്യമാവില്ല എന്ന് മുഹമ്മദ് വിചാരിച്ചു പക്ഷേ മുഹമ്മദിന് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മദീനയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി മുഹമ്മദ് എല്ലാവരോടും മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നൽകിയപ്പോൾ മക്കയില് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അതിന് വിസമ്മതം പ്രകടിപ്പിച്ചു അവർ പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അപ്പം മുഹമ്മദ് തൻ്റെ തനി നിറം പുറത്തേക്കെടുക്കുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഇതുവരെ പറഞ്ഞിരുന്ന സമാധാനത്തിൻ്റെ മാർഗവും വെറും താക്കീതുകാരനാണ് എന്ന് പറഞ്ഞിരുന്ന ബടായി ഒക്കെ മാറ്റിവെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മുഹമ്മദിൻ്റെ ചതിയുടെ ആരംഭമാണ് ഇവിടെ ഇനി ഇവിടെ അങ്ങോട്ട് മുഹമ്മദ് സ്വന്തം അനുയായികളെയും എതിരാളികളായ മക്കാരെയും ചതിക്കുകയാണ് ചെയ്യുന്നത് ആ ചതിയുടെ തുടക്കമാണ് നമ്മളിപ്പോൾ ഈ വായിച്ച വായ ഈ വായിച്ച രണ്ട് വാക്യങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയുമെന്ന് മനുഷ്യർ ധരിച്ചു വച്ചിരിക്കുന്നുവോ എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ കൂടെ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടുകയും മുഹമ്മദ് പറയുന്നതനുസരിച്ച് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അള്ളാഹു എന്ന ദൈവത്തിനെ മാത്രം ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആളുകളിൽ ചിലർ മദീനയിലേക്ക് പോയി വാളെടുത്ത് വെട്ടാൻ ആഹ്വാനം ചെയ്തപ്പോൾ മദീനയിലേക്കുള്ള പോക്ക് അത്ര ശരിയല്ല എന്ന് തോന്നി മുഹമ്മദ് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് പേര് മദീനയിലേക്ക് പോകാൻ വിസമ്മതിച്ചു നിന്ന് കാരണം മുഹമ്മദിൻ്റെ കൂടെ കൂടെ ആളുകൾ കുടുംബസമേതമല്ല കൂടിയിരുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെയാണ് പേരൊക്കെയാണ് മുഹമ്മദിൻ്റെ കൂടെ കൂടിയിരുന്നത് അപ്പോൾ ആ കുടുംബത്തിൽ തന്നെയുള്ള മറ്റുള്ളവരെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവിടെ അവിടെ നിന്ന് വിട്ടേച്ച് പോവുക എന്നുള്ളത് അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടെയുള്ളവർ ഇതുവരെ എതിർക്കാത്ത ആളുകളും ഇവരെ ചിലപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ ഒക്കെ തയ്യാറാവാനും സാധ്യതയുണ്ട് കാരണം ഈ പോക്ക് മക്കാര് അതിൻ്റെ കുട്ടൻസ് തിരിച്ചറിഞ്ഞാൽ മക്കൾക്കാർക്ക് അതൊരു വലിയ അതിജീവനത്തിനെതിരായുള്ള ഭീഷണിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കൾക്കാർ ചിലപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളായിട്ട് മുഹമ്മദിൻ്റെ കൂടെ പോകാൻ തയ്യാറാവാതെ വിസമ്മതിച്ചു നിന്ന ആളുകളും തമ്മിലുണ്ടായ ഒരു തർക്കത്തിനിടയിലാണ് മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഈ ആയത്തിറക്കുന്നത് അപ്പോൾ വെറുതെ അങ്ങോട്ട് ഈമാനുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ചെക്ക് ശഹാദത്ത് കലിമിയൻ ജെല്ലി നിസ്കരിച്ച് നടന്നാൽ പോരാ ഞാൻ പറയുന്നതനുസരിച്ച് സാഹസികമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ നിങ്ങളെൻ്റെ കൂടെ വന്നേ തീരൂ അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളെ വിശ്വാസികളായിട്ട് അള്ളാഹു പരിഗണിക്കുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗവും ഞാനീ പറയുന്ന ഓഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വെറും കപടവിശ്വാസികളും മുനാഫിക്കുകളുമായിട്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സ്വന്തം അനുയായികളെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇത് ഈ ഭീഷണി മക്ക ഖുർആാനിൻ്റെ അവസാന ഘട്ടത്തിൽ ആരംഭിക്കുകയാണിവിടെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള പലായനം ചെയ്യാൻ പുറപ്പെടാനുള്ള മുഹമ്മദിൻ്റെ ആഹ്വാനത്തെ വേണ്ടവിധം ചെവിക്കൊള്ളാൻ തയ്യാറാവാത്ത സ്വന്തം അനിയായികളെ മുഹമ്മദ് ഭീഷണിപ്പെടുത്തുകയും മുഹമ്മദ് ഇതുവരെ പറഞ്ഞിരുന്ന സമാധാനത്തിൻ്റെയും താക്കീതിൻ്റെയും വർത്തമാനമൊക്കെ മാറ്റിവെച്ചിട്ട് മുഹമ്മദിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പദ്ധതി പുറത്തേക്ക് പതുക്കെ ചാടുകയും മുഹമ്മദിൻ്റെ ചതി പുറത്ത് വരികയും മുഹമ്മദിൻ്റെ അള്ളാഹു അള്ളാഹുവിൻ്റെ നയം മാറ്റുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് മദീനയിലേക്ക് പുറപ്പെടുമ്പോഴുള്ള മുഹമ്മദിൻ്റെ തനി നിറം വ്യക്തമാക്കുന്ന ആദ്യത്തെ ഖുർആൻ വചനം തീർച്ചയായും അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ സത്യം പറഞ്ഞവരെ അള്ളാഹു അറിയുക തന്നെ ചെയ്യും വ്യാജം പറയുന്നവരെയും അവൻ അറിയും അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എന്നിങ്ങട്ട് പറഞ്ഞ് സഹാദത്ത് കലിമ ചൊല്ലി നിസ്കരിച്ചു എന്തുകൊണ്ടൊന്നും അള്ളാഹുവിന് നിങ്ങളുടെ സത്യവിശ്വാസം ശരിക്ക് ബോധ്യപ്പെടില്ല അള്ളാഹുവിന് ഇത് കൺഫേം ആവണമെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ചില പ്രവർത്തന പരീക്ഷണങ്ങളിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം മുമ്പും അങ്ങനെ തന്നെയാണ് മുമ്പുണ്ടായിരുന്നവരെയും അള്ളാഹു അങ്ങനെ കഠിനമായ ചില ശിക്ഷകളും കഠിനമായ ചില പ്രതിസന്ധികളും നൽകിക്കൊണ്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണത്തിൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അള്ളാഹുവിന് ബോധ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു അവരെ വിശ്വാസികളായിട്ട് പരിഗണിച്ചത് അല്ലെങ്കിൽ അവരുടെ കപടവിശ്വാസമാണ് അള്ളാഹുവിന് ബോധ്യപ്പെടാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ യുക്തിപരമായി ഒരു വലിയ അസംബന്ധം കൂടി കൂടികൊള്ളുന്നുണ്ട് എന്താണത് അള്ളാഹുവിന് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാളുടെ ഹൃദയത്തിനുള്ളിലുള്ള ഈമാനിൻ്റെ അളവ് അറിയണമെങ്കിൽ അയാൾ ആ അളവ് അള്ളാഹുവിന് ബോധ്യപ്പെടും വിധം അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അയാളുടെ ആത്മാർത്ഥതയെ അള്ളാഹുവിന് തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ സർവ്വജ്ഞാനിയായ അള്ളാഹുവിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുമെന്ന് ഇതുവരെ വീമ്പ് പറഞ്ഞിരുന്നത് തെറ്റായിരുന്നു എന്നും അള്ളാഹുവിന് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നും അള്ളാഹു അത്ര വലിയ സർവശക്തനും സർവ്വജ്ഞാനിയൊന്നും അല്ല എന്നും അള്ളാഹുവിന് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുമാണ് ഇവിടെ പറയുന്നത് ഇത് ഖുർആാനിലെ യുക്തിപരമായ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം നമ്മുടെ മൗദൂതിയെ പോലെയുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വൈരുദ്ധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില മുട്ടു ന്യായങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് മൗദൂദി പക്ഷേ ആ മുട്ടു ന്യായങ്ങളൊന്നും തന്നെ യുക്തിപരമായി നിലനിൽക്കുന്നതല്ല മൗദൂദി പറയുന്നത് ഇവിടെ അള്ളാഹുവിനെ ബോധ്യപ്പെടാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത് മറിച്ച് ഈ വിശ്വാസികൾ കഠിനമായ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തങ്ങളുടെ വിശ്വാസം ബോധ്യപ്പെടുത്തുമ്പോഴാണ് അവർക്ക് പ്രതിഫലത്തിന് അർഹത ഉണ്ടാവുക എന്ന് അള്ളാഹു അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്നൊക്കെയാണ് ഔതൂതിയോടെ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരോട് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും എന്നിട്ട് നിങ്ങൾ ശരിക്കുള്ള വിശ്വാസികളാണോ കപടന്മാരാണോ എന്ന് ഞാൻ അറിയും എന്നല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് മറിച്ച് നിങ്ങൾ വെറുതെ വിശ്വസിച്ചാലൊന്നും ഞാൻ കൂലി തരില്ല മറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് കഠിനമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഞാൻ നിർദ്ദേശിക്കും അതും കൂടെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് സ്വർഗം തരുള്ളൂ നിങ്ങൾക്ക് കൂലി കിട്ടുകയുള്ളൂ എന്നാണ് അപ്പോൾ പറയേണ്ടത് അത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താലേ എനിക്ക് നിങ്ങളുടെ കപടവിശ്വാസവും വിശ്വാസവും അറിയാൻ കഴിയൂ എന്ന് പറയുന്നത് മൗതുതി പറഞ്ഞ ആശയത്തെ അല്ല ചോദിപ്പിക്കുന്നത് മറിച്ച് അള്ളാഹുവിന് സർവജ്ഞാനം ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യമാവുന്നത് അപ്പോൾ ഇതൊക്കെ മുഹമ്മദ് ഓരോരോ കാര്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് വിരുദ്ധമാവുമല്ലോ എന്നൊന്നും ചിന്തിക്കാനുള്ള യുക്തിബോധം മുഹമ്മദിനുണ്ടായിരുന്നില്ല ദൈവം സർവജ്ഞാനിയാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുന്ന ആളാണെന്ന് പലവട്ടം പറഞ്ഞ മുഹമ്മദ് ഹൃദയങ്ങളിലുള്ളത് ശരിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഠിനമായി നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്ന കാര്യം ഓർക്കാനുള്ള യുക്തിബോധം മുഹമ്മദിനുണ്ടായില്ല അതുകൊണ്ടാണ് മുഹമ്മദ് അള്ളാഹുവിനെ കൊണ്ട് ഇതുപോലെയുള്ള പരസ്പര വിരുദ്ധമായ മണ്ടത്തരങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിട്ടുപോകാൻ വിസമ്മതം കാണിച്ച വിശ്വാസികളെയാണ് സംബോധന ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ചരിത്രവും പറഞ്ഞ് നമ്മളെയൊക്കെ കബളിപ്പിക്കുന്ന വ്യാഖ്യാതാക്കളുടെ ഒരു വലിയ കള്ളത്തരം കൂടി പൊളിയുന്നുണ്ട് അതെന്താണ് മുസ്ലീങ്ങൾ മക്കയിൽ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു അങ്ങനെ പീഡനം സഹിക്കവയ്യാതെയാണ് അവർ മദീനയിലേക്ക് പോയത് എന്ന വാദം വിടപ്പൊളിയാണ് അങ്ങനെ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം വളരെ കുറച്ച് ആളുകളുള്ളൊരു സമൂഹം അവരൊന്നിച്ച് മദീനയിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിൽ കുറച്ച് പേരെ ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ മക്കത്ത് തന്നെ നിന്നോളാം എന്ന് പറയുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ് അവർ പീഡിപ്പിക്കപ്പെടുക മദീനയിലേക്ക് പോയാലാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ മുഹമ്മദിൻ്റെ കൂടെ പോവാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് പോയി എന്ന് പറയുന്ന ആ വാദം ഇവിടെ പുളിയുകയാണ് ഇനി മക്കയിൽ മുഹമ്മദിനോ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്കോ പീഡനങ്ങളൊന്നും അനുഭവിച്ചിരുന്നില്ല എന്നും അവരവിടെ സുഖസുന്ദരമായിട്ടും സമാധാനപരമായിട്ടും വളരെ സുരക്ഷിതമായിട്ടുമാണ് കഴിഞ്ഞിരുന്നത് എന്നതിനുമുള്ള മറ്റൊരു തെളിവ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ഈ നാലാം വാക്യത്തെയും ഈ വാക്യങ്ങളുടെ വ്യാഖ്യാനമായിട്ട് അമാനി മൗലവി എഴുതിയതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം ആ കണ്ണികയിൽ വരികൾക്കിടയിൽ അമാനി മൗലവി പോലും അറിയാതെ അതിൻ്റെ തെളിവ് കിടപ്പുണ്ട് ഇമാം ബുഖാരിയും മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു ഹബ്ബാബ് പറയുകയാണ് ഞങ്ങൾ കുറേശ്ശികളുടെ മർദ്ദനം കഠിനമായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ രക്ഷ തേടുന്നില്ലേ എന്നൊക്കെ ഞങ്ങൾ നബിയോട് സങ്കടപ്പെടുകയുണ്ടായി തിരുമേനി ഒരു പുതപ്പ് തലയിണയാക്കിക്കൊണ്ട് കഴിവയുടെ നിഴലിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ തിരുമേനി പറഞ്ഞു നിങ്ങളുടെ മുമ്പ് ഒരാളെ പിടിച്ച് ഭൂമിയിൽ കുഴിവെട്ടി അതിൽ നിർത്തി അവൻ്റെ തലയിൽ വാളുളി വെച്ച് അവനെ രണ്ട് പൊളിയാക്കുമായിരുന്നു ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവൻ്റെ മാംസവും എല്ലുമല്ലാത്ത ഭാഗം മുഴുവനും കവർന്നെടുക്കുകയും ചെയ്തിരുന്നു അതൊന്നും തന്നെ അവൻ്റെ മതത്തിൽ നിന്നും അവനെ തടയുമായിരുന്നില്ല അള്ളാഹുവാണ് സത്യം ഒരു വാഹനക്കാരൻ യമനിലെ സ്വൻ നിന്നും ഹലർമുത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെയും ആടുകളെ സംബന്ധിച്ച് ചെന്നായകളെയും അല്ലാതെ മറ്റൊന്നും പേടിക്കാനില്ലാത്തവണ്ണം ഇക്കാര്യം പരിപൂർണമാവുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ ധൃതിപ്പെടുകയാണ് ചെയ്യുന്നത് തിരുമേനിയുടെ ഈ വചനം അല്പവർഷങ്ങൾക്കകം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറയേണ്ടതില്ല ഇതിൽ മക്കയിൽ പീഡനം അനുഭവിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവ് നിങ്ങൾ ഞാൻ ഈ വായിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടെത്തിയോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ ഇതാണ് ആ തെളിവ് ഞങ്ങൾ പീഡനം അനുഭവിക്കുന്നു അള്ളാഹുവിനോട് ഒന്ന് നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് ഈ മക്കാര് പറയാനെന്താ കാരണം മക്കയിൽ മുഹമ്മദിൻ്റെ കൂടെയുള്ളവർ പറയാനെന്താ കാരണം പതിമൂന്ന് കൊല്ലമായിട്ട് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു മക്കാരെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂടിയില്ലെങ്കിൽ നബിയുടെ ഈ വെളിപാടുകളിൽ അർപ്പിച്ചില്ലെങ്കിൽ അവർ അവരുടെ മതവിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ അള്ളാഹു അവരുടെ തലയിലൂടെ ശിക്ഷ ഇറക്കും എന്നായിരുന്നു മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് പക്ഷേ ഈ പതിമൂന്ന് കൊല്ലമായിട്ടും അങ്ങനെയുള്ള യാതൊരു ശിക്ഷയും ഇറങ്ങുന്നില്ല എന്ന് മാത്രല്ല മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാരണം ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായി പീഡിപ്പിക്കുക എന്നല്ല അർത്ഥം വരച്ച് കുടുംബപരമായിട്ടും കച്ചവടപരമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ മക്കാരെ ഈ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ ആളുകളെ ചെറിയ തോതിൽ ഒറ്റപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ സ്വാഭാവികമാണ് പക്ഷേ ശാരീരികമായി അവർ മുഹമ്മദ് ഇത്രയും വലിയ പ്രകോപനമുണ്ടാക്കിയിട്ടും മുഹമ്മദിനെയോ മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെയോ ഒരു തരത്തിലും ഉപദ്രവിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ മുഹമ്മദ് എവിടെ കിടക്കുന്നത് തലവണ വെച്ചിട്ട് നോക്കുക കായബയുടെ ചുമരിന്റെ തണലിൽ എന്ന് പറഞ്ഞാൽ കായയുടെ തിണ്ണയിലാണ് മൂപ്പര് കിടക്കുന്നത് കായയുടെ തിണ്ണയിൽ തലേനയും വെച്ച് പകലും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് പോയി സുരക്ഷിതമായിട്ട് അവിടെ കിടക്കാൻ കഴിഞ്ഞിരുന്നു ഏത് സമയത്താണിത് പതിമൂന്ന് വർഷം കഴിഞ്ഞ് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പീഡനം ഭയങ്കരമായിട്ട് ശക്തിപ്പെട്ടുവന്നും ലബിക്കവിടെ ജീവനും കൊണ്ട് നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് ആ പറയുന്ന സമയത്ത് മുഹമ്മദ് കായബയുടെ തിണ്ണയിൽ തലയണം വെച്ച് കിടക്കുകയാണ് ആ സമയമാണെങ്കിൽ അബൂ താലിബൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ആ സമയത്താണ് ഈ സംഭവം കദീജയും അബൂ താലിബൊക്കെ മരിച്ചതിന് ശേഷമാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത് ആ സമയത്താണ് മുഹമ്മദ് കായബയുടെ തിണ്ണയിൽ തലയണം വെച്ച് കിടക്കുന്നത് അപ്പോഴാണ് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർ വന്നിട്ട് ഇത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തേരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ മുഹമ്മദ് പഴങ്കഥ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുക പണ്ടുള്ളവർ ദിനക്കാട്ടിലും വലിയ പീഡനമാണ് അനുഭവിച്ചിരുന്നത് ശാരീരികമായി തന്നെ പീഡനം അനുഭവിച്ചിരുന്നു എന്നിട്ടും അവരെ ക്ഷമിക്കുകയാണ് ചെയ്ത് ക്ഷമിച്ചാൽ പിന്നീട് അതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ അദീസിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് മുഹമ്മദ് കായബയുടെ തണലിൽ സുഖസുന്ദരമായിട്ട് ഒറ്റക്ക് കിടന്നുറങ്ങിയിരുന്ന കാലത്താണ് മുഹമ്മദ് പീഡനം സഹിക്ക വിവാദമൊക്കെ ഇതിൽ നിന്ന് പരായണം ചെയ്യേണ്ടി വന്നു എന്നുണ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പം മക്കയിൽ മുഹമ്മദിന് പീഡനം ഉണ്ടായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർക്ക് ശാരീരികമായ പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നോണയാണ് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിരുന്നു വളരെ സ്വാഭാവികമായിട്ട് ആരും അനുഭവിക്കാവുന്ന ചില പ്രയാസങ്ങൾ അവരനുഭവിച്ചിരുന്നു ആ പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണം മുഹമ്മദാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദിനോടും മുഹമ്മദിൻ്റെ അള്ളാഹുവിനോടും ആ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു തരണം എന്ന് വന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അർത്ഥിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് എല്ലാവരോടും മദീനയിലേക്ക് പോകാനായിട്ട് പറയുന്നത് പോകാൻ പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് അറിയാമായിരുന്നു മുഹമ്മദ് എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് പക്ഷേ കുറച്ച് പേരോട് മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും അത് ലീക്കാവുമെന്നും ലീക്കായി മക്കറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത് അതിനെ തടയാൻ വേണ്ടി നടപടിയെടുക്കും എന്നും ഒക്കെ മുൻകൂട്ടി കണ്ട തന്ത്രശാലിയായ മുഹമ്മദ് തൻ്റെ സ്വന്തക്കാരായ കുറച്ചാളുകളോട് മാത്രം താൻ പോകുന്നതിൻ്റെ ഉദ്ദേശ്യം വെളിവാക്കുകയും മറ്റുള്ളവരോടത് പറയാതെ അവരെ സ്വകാര്യമായിട്ട് അവിടെ നിന്ന് ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ശ്രമിച്ചപ്പോൾ മക്കയിൽ ഇപ്പോൾ നമുക്കുള്ള സുരക്ഷിതത്വവും സമാധാനവും പോലും ഇല്ലാത്ത വിധത്തിൽ മദീനയിലേക്ക് പോകുന്നത് അത്ര സുഖകരമല്ല കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളിൽ ചിലർ മുഹമ്മദിനോട് വിസമ്മതം പറഞ്ഞു ആ വിസമ്മതം പറഞ്ഞവരെ കൂടെ കൂട്ടിക്കൊണ്ടു വേണ്ടി മുഹമ്മദ് മുഹമ്മദിൻ്റെ തനി നിറം പുറത്തേക്കെടുക്കുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്കെടുത്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത് രണ്ട് സന്ദർഭ വിവരണവും കൂടെ ഇതാ വാഹിദിയുടെ തഫ്സീലിൽ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ദീസ് വേഴ്സസ് വെർ റിവീൽഡ് അബൌട്ട് സം പീപ്പിൾ ഇൻ മെക്ക ഹു എംബ്രേസ്ഡ് ഇസ്ലാം ദ കമ്പാനിയൻസ് ഓഫ് ദി പ്രോഫറ്റ് ഇൻ മദീന റോഡ് ടു ദം സേയിങ് ദർ ഫെയ്ത്ത് ആൻഡ് എംബ്രേസിംഗ് ഓഫ് ഇസ്ലാം വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഫ്രം ദം അൻ ഡൽ ദ എമിഗ്രേറ്റ് ഫ്രം മെക്ക ഫോർ ദിസ് റീസൺ ദ ലെഫ്റ്റ് മെക്ക വിത്ത് ദ ഇൻറ്റെൻഷൻ ഓഫ് ജോയിനിങ് മദീന ഹൗ എവർ ദി ഐഡലേറ്റേഴ്സ് കോട്ടപ് വിത്ത് ദം ആൻഡ് ഹോർമ്ഡ് ദം ദീസ് വേഴ്സസ് വെർ ദർ ഫോർ റിവീൽഡ് അബൌട്ട് ദം ഇതാണ് ഒരു സന്ദർഭം In said Mukathil, this verse was revealed about Mihja, the client of Umar bin Khattab, who was the first Muslim to be killed at the Battle of Badr. Amr bin Al Harlami struck him with a bow, which killed him. The Prophet said on that day, The master of all martyrs is Mihja. He will be the first one of this community to be called to the gate of heaven.

അവരോടാണ് ഈ ആയത്തിറക്കി കൊണ്ട് അള്ളാഹു ഇതൊക്കെ കഠിനമായ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്നും ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ ദുഃഖിക്കാതെ ക്ഷമ കൈക്കൊണ്ടാൽ നമുക്ക് നാളെ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഈ ആയത്തുകൾ ഇറക്കിയത് ഈ മിഹിജാവിൻ്റെ ഭാര്യനെയും മക്കളെയും ആശ്വസിപ്പിക്കാനാണ് എന്നാണ് ഇവിടെ സന്ദർഭവിവരണമായിട്ട് രണ്ടാമത്തെ സന്ദർഭവിവരണമായിട്ട് വാഹിതി കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ സന്ദർഭമായിട്ട് പറഞ്ഞത് മക്കയിൽ നിന്ന് പോകാൻ മടിച്ചു നിന്ന ആൾക്കാരെ മദീനയിൽ നിന്ന് കൂടെ പോയ ആൾക്കാർ കത്ത് എഴുതി വരുത്താൻ ശ്രമിച്ചു അങ്ങനെ അവർ വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരുടെ കുടുംബക്കാരും കൂട്ടക്കാരുമായ മക്കാര് അവരെ ഉപദ്രവിച്ചു തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ ഈ ആയത്തിറങ്ങി ഈ ആയത്തിറങ്ങിയ വിവരം വീണ്ടും ഇവർ കത്ത് എഴുതി അവരെ അറിയിച്ചു അപ്പോൾ അവർ തിരിച്ച് മദീനയിലേക്ക് പോന്നു എന്നാണ് ഇതിൽ പറയുന്നത് അതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ അക്രമം ഉണ്ടായി ഉണ്ടായിരുന്നു ഒരാൾ കൊല്ലപ്പെട്ടു എന്നും അങ്ങനെയും ഒരു വേർഷൻ ഇതിൽ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് മൗദൂദി അതൊന്നുമല്ല ഹി ഹിജ്രയുടെ അഞ്ചെട്ട് വർഷം മുമ്പ് കുറച്ച് മുസ്ലിങ്ങൾ എത്തിയോപ്യയിലേക്ക് ഹിജ്ര പോയ സമയത്താണ് ഈ ആയത്തിറക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കഥ നമ്മളോട് പറയുന്നത് ഇനി നാലാമത്തെ വാക്യം നോക്കാം അഥവാ തിന്മകൾ പ്രവർത്തിക്കുന്നവർ നമ്മളെ തോൽപ്പിച്ച് മുൻകടന്ന് കളയാമെന്ന് ധരിച്ചിട്ടുണ്ടോ അവർ വിധി കൽപ്പിക്കുന്നത് എത്ര ചീത്ത ഇത് ഈ ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇറങ്ങിയ സമയത്തൊന്നുമല്ല വളരെ വ്യത്യസ്തമായിട്ട് മദീനയിൽ മറ്റൊരു സന്ദർഭത്തിൽ അവതരിച്ചതാണ് എന്നാണ് പറയുന്നത് ഇത് ബദർ യുദ്ധം നട നടക്കുന്ന സമയത്താണ് ഇത് പറയുന്നത് ബദർ യുദ്ധത്തിൽ ഈ മുഹമ്മദിൻ്റെ കൂടെയുള്ള അലിയും ഹംസയും വരെല്ലാവരും കൂടെ മക്കയിലെ പ്രമാണിമാരുമായിട്ട് പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ഈ അലി വിളിച്ചു പറഞ്ഞതാണ് ഇത് എന്നാണ് ഇതിൻ്റെ സന്ദർഭ വിവരണത്തിൽ പറയുന്നത് അലി ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് വെ ചാടിക്കയറി വെട്ടിയെന്നും അങ്ങനെ ബദർ യുദ്ധത്തിൽ ഒരുപാട് കുറേശ്ശികളെ അവർ കൊന്നു എന്നൊക്കെയാണ് ബദർ യുദ്ധത്തിൻ്റെ കഥ അപ്പോൾ ബദർ യുദ്ധത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം വെല്ലുവിളിക്കുന്നതിൻ്റെ ഇടയിൽ മുസ്ലിങ്ങൾ മുഷിരിക്കുകളെ വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് അന്നേരം അള്ളാഹുവും ആ കൂട്ടത്തിൽ കൂടിയിട്ട് അവരെ വെല്ലുവിളിക്കാൻ വേണ്ടി ആയത്തിറക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇറക്കിയ ഇത് എന്നാണ് സന്ദർഭ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ സന്ദർഭം വിവരിക്കുന്നതിനിടയിൽ ഇബിനു കസീറിൻ്റെ തഫ്സീറിൽ സമാനമായ ചില ആയത്തുകൾ കൂടി ഉദ്ധരിച്ച് കൽപ്പിക്കുന്നുണ്ട് ഇബിനു കസീർ അങ്ങനെയാണ് ഒരായത്തിനെ വിശദീകരിക്കുമ്പോൾ അതേ ആശയം വരുന്ന വേറെ ആയത്തുകൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് അതും കൂടെ ഉദ്ധരിച്ച് കൾപ്പിച്ചുകൊണ്ട് ആശയം വിശദീകരിക്കുക എന്ന രീതിയാണ് ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ അവലംബിച്ചിട്ടുള്ളത് അതനുസരിച്ച് ഇബ്നു കസീർ വേറെ രണ്ട് ആയത്തുകൾ കൂടി ഇതേ ആശയം വ്യക്തമാക്കിക്കൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട് അതിലൊന്ന് മൂന്നാം അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് അതിങ്ങനെയാണ് അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ഇത് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധത്തിൽ വേണ്ട രീതിയിൽ പങ്കെടുക്കാതെ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതേ അധിക്ഷേപം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞ ഈ കാര്യത്തിലും ഇവിടെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി മാറിയെന്നവരോ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ഈ കാര്യത്തിലൊക്കെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ വെറുതെ വിശ്വസിച്ചാലൊന്നും പോരാ നിസ്കരിച്ചാലൊന്നും പോരാ നിങ്ങൾ യുദ്ധം ചെയ്ത് ചാവാൻ തയ്യാറാവണം അങ്ങനെ ത്യാഗം സഹിച്ച് ചാവാൻ തയ്യാറായി ചാവയറുകളായി ചത്തു വന്നാലേ ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്ത സാധനങ്ങളൊക്കെ തരുള്ളൂ കള്ളും പിണ്ണും ഒക്കെ തരുള്ളൂ എന്നാണ് ഈ വാക്യത്തിലും പറയുന്നത് ഇവര് കസീറും മറ്റൊരു വാക്യം കൂടെ ഉദ്ധരിക്കുന്നുണ്ട് രണ്ടാമധ്യായത്തിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ വാക്യം അതിങ്ങനെയാണ് അല്ല നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിക്കുകയാണോ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാർ അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെ ഉണ്ട് അള്ളാഹു അങ്ങനെ വെറുതെ എന്നും നിങ്ങൾക്ക് സ്വർഗം പെണ്ണൊന്നും തരൂല നിങ്ങൾ നല്ലപോലെ പണിയെടുത്ത് ചാവാൻ തയ്യാറായെങ്കിൽ തന്നെ തരുള്ളൂ വെറുതെ വിശ്വാസിയാണെന്നും പറഞ്ഞ് ഇരുന്നുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ ഈ പതിമൂന്ന് വർഷക്കാലം മുഹമ്മദ് മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഞാൻ താക്കീത് ചെയ്യാൻ വന്നതാണ് ഇവരൊക്കെ അള്ളാഹു ഭയപ്പിച്ചതാണ് ഇവരുടെ ഹൃദയങ്ങൾക്കൊക്കെ അള്ളാഹു മൂടിയിട്ടതാണ് അള്ളാഹു നേർമാർഗത്തിലാക്കിയാൽ മാത്രമേ ഇവർ നന്നാവാൻ പോകുന്നുള്ളൂ നിങ്ങൾ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അള്ളാഹു നേരത്തെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാവരും നേർമാർഗത്തിലാവുമായിരുന്നു അള്ളാഹു ഇവരൊന്നും നേർമാർഗത്തിലാവണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ താക്കീത് ചെയ്ത് പോയാൽ മതി ബാക്കി കാര്യമൊക്കെ അള്ളാഹുവിന് വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തടിയെടുത്തോളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പതിമൂന്ന് കൊല്ലമായിട്ട് പക്ഷേ ഇപ്പോൾ അള്ളാഹുവിൻ്റെ സ്വരം നോക്കൂ നിങ്ങൾ ഇപ്പോൾ മുഹമ്മദിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കൂ മുഹമ്മദ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ വെറുതെ വിശ്വസിച്ചിരുന്നാലൊന്നും പോരാ ഇവരോട് യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായി ചാവേറുകളായി കൂടെ പോന്നാൽ മാത്രമേ നിങ്ങൾക്ക് കള്ളും പെണ്ണും കിട്ടുള്ളൂ എന്ന് മുഹമ്മദ് കാലു മാറുകയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു വാക്ക് മാറ്റി പറയുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ മുഹമ്മദും അള്ളാഹും കൂടെ മക്കയിലുണ്ടായിരുന്ന എതിരാളികളെ മാത്രമല്ല വിശ്വസിച്ച് കൂടെ കൂടിയിരുന്ന മുസ്ലിങ്ങളെ കൂടി ചതിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ആ ചതിയുടെ ആരംഭമാണ് ഈ സൂറത്തിലൂടെ നമ്മൾ കാണുന്നത് ഈ നാലാമത്തെ വാക്യം അഥവാ നന്മകൾ പ്രവർത്തിക്കുന്നവർ നമ്മെ തോൽപ്പിച്ച് മുൻകടന്ന് കളയാമെന്ന് ധരിച്ചിട്ടുണ്ടോ അവർ വിധി കൽപ്പിക്കുന്നത് എത്ര ചീത്ത എന്ന ഈ വാക്യത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഇബിന് അബ്ബാസ് പറയുന്ന വാക്യങ്ങളാണ് ഈ കാണുന്നത് ദ ഫോളോയിങ് വാസ് റിവീൽഡ് അബൌട്ട് അബു ജഹൽ ഇബിന് ഹിഷാം അൽ വലീദിന് മുഹീറ ആൻഡ് ഉത്തുബ ആൻഡ് ഷെയ്ബാൻ ദ സൺസ് ഓഫ് റബിയ ഹൂ ഹാഡ് ദുവൽസ് വിത്ത് അലീബിന് അബി താലിബ് ബിനു അബ്ദുൽ മുത്തലിബ് ആൻഡ് ഉബെയ്ബിനു അൽ ഹർഫ് ഓൺ ദ ഡേ ഓഫ് ബദർ സം ഓഫ് ദം ബോസ്റ്റഡ് ടു അതേഴ്സ് ആൻഡ് സോ അള്ളാ സച്ച് ഇതാണ് സന്ദർഭം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അബൂജലും വലീദിനും മുഗീറയും ഉത്തുബയും ഷൈബയും ഇവരെല്ലാവരും കൂടെ ഇറങ്ങി യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ അലിയും അംസയും ഉബൈദയും ഒക്കെ നേരിട്ട് ഇറങ്ങി അവരെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് വെട്ടാൻ വെട്ടാനൊരുങ്ങി നിൽക്കുമ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് അബ്ബാസ് അബ്ബാസിയുടെ വിശദീകരിക്കുന്നത് ഇനി അഞ്ചാമത്തെ വാക്യം ആരെങ്കിലും അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിന് ആശിക്കുന്നുവെങ്കിൽ അഥവാ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അള്ളാഹുവിൻ്റെ നിശ്ചിത അവധി വരാനിരിക്കുന്നത് തന്നെയാകുന്നു അവനത്രയെ കേൾക്കുന്നവനും അറിയുന്നവനും ആറ് ആരെങ്കിലും സമരം ചെയ്യുന്നതായാൽ അവന് വേണ്ടി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് നിശ്ചയമായും അള്ളാഹു ലോകരിൽ നിന്നും അനാശ്രയനാകുന്നു ഏഴ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് അവരുടെ തിന്മകളെ നാം പൊറത്ത് മായ്ച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് നാം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും ഈ ആറാമത്തെയും ഏഴാമത്തെയും വാക്യത്തിൻ്റെ സന്ദർഭമായിട്ട് ഇബിനു അബ്ബാസ് പറയുന്നതാണിത് ഇറ്റ് വാസ് ദെൻ റിവീൽഡ് അബൌട്ട് അലി ആൻഡ് ഹിസ് ടു ഫെലോ കമ്പാനിയൻസ് ആൻഡ് ദ ബോസ്റ്റിംഗ് ദ ഹാഡ് ആ ആൻഡ് ഹൂസ് ഓവർ സ്ട്രൈവ്സ് ഇൻ ദ വേ ഓഫ് അള്ളാ ഓൺ ദ ഡേ ഓഫ് ബദർ സ്ട്രൈവ്സ് ഓൺലി ഫോർ ഹിംസെൽഫ് ഹി ഹാസ് ദ റിവാർഡ് ഓഫ് ദാറ്റ് ഫോർ ലോ അള്ളാ ഈസ് ആൾ ടൂഗെതർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹിസ് ക്രീച്ചേഴ്സ് ഹീ ഈസ് ഫ്രീ ഓഫ് നീഡ് ഫോർ ദ സ്ട്രൈവിങ് ഓഫ് ഹിസ് ക്രീച്ചേഴ്സ് സ്വാഭാവികമായിട്ടും വിശ്വാസികളായിട്ടുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതുവരെ മുഹമ്മദ് പറഞ്ഞിരുന്നതനുസരിച്ച് അള്ളാഹുവിനിപ്പോൾ സർവശക്തനായ അള്ളാഹുവിന് നമ്മൾ യുദ്ധം ചെയ്ത് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ അള്ളാഹു സ്വയം സർവശക്തനായിരിക്കേ അള്ളാഹു മക്കാരെ ശിക്ഷിക്കുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണെങ്കിൽ എന്തിനാണ് ഇനി മദീനയിൽ പോയിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് സ്വാഭാവികമായിട്ടും മുഹമ്മദിൻ്റെ കൂടെയുള്ള വിശ്വാസികൾ മുഹമ്മദിനോട് ചോദിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവരങ്ങനെ ചോദിക്കുമെന്ന് മുഹമ്മദ് ശങ്കിച്ചിട്ടുണ്ടാവാം അതിന് മുഹമ്മദ് അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ചോദ്യത്തിന് ശേഷമോ നൽകുന്ന മറുപടിയാണിത് അള്ളാഹുവിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്ത് ചാവണം നിങ്ങൾ വെറുതെ വിശ്വസിച്ചാലൊന്നും പോരാ നേരത്തെ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ മതി ബാക്കി കാര്യമൊക്കെ അല്ല ചെയ്തോളും എന്ന് പറഞ്ഞിട്ടാണ് മക്കയിൽ പതിമൂന്ന് കൊല്ലം മുഹമ്മദ് അവരെ കബളിപ്പിച്ചത് ഇപ്പോൾ പറയുന്നത് മദീനയിലെത്തിയപ്പം മുഹമ്മദ് പറയുന്നത് വിശ്വസിച്ചാൽ പോരാ നിസ്കരിച്ചാൽ പോരാ നിങ്ങൾ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്തിട്ട് ചാവണം അങ്ങനെ ചത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുള്ളൂ അപ്പോൾ അള്ളാഹുവിനെങ്ങനെ നമ്മൾ യുദ്ധം ചെയ്ത് ചത്ത് സഹായിച്ചെങ്കിൽ മാത്രമേ ഒരു മതം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന സ്വാഭാവികമായിട്ടും അവർ ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ് വിശ്വാസികൾക്ക് യുക്തിബോധമുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് സർവശക്തനായ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ മനുഷ്യനെന്തിനാണ് വാളെടുത്ത് പരസ്പരം വെട്ടിയിട്ട് ചാവുന്നത് കൊല്ലുന്നത് എന്ന ചോദ്യം അതിന് മുഹമ്മദ് കണ്ടെത്തിയ മറുപടിയാണിത് അള്ളാഹുവിന് ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ വെറുതെ വിശ്വസിച്ച് എന്നതിൻ്റെ പേരിൽ സ്വർഗ്ഗം തരാനൊന്നും അള്ളാഹു തയ്യാറല്ല നിങ്ങൾ കഠിനമായിട്ട് കുറച്ച് പണിയെടുത്തിട്ട് ചാവുക ചെയ്താലേ നിങ്ങൾക്ക് സ്വർഗം തരുള്ളൂ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതും കാഠിൻ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വളരെ തന്ത്രപരമായിട്ട് കൂടെ ഉണ്ടായിരുന്ന അനുയായികളെ അക്രമോത്സുകരാക്കാൻ വേണ്ടിയിട്ടുള്ള മസ്തിഷ്ക പ്രക്ഷാളന പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ഇതാണ് മദീനയിൽ ഇനി മുഹമ്മദ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് എന്തൊക്കെയാണോ ഇനി വെളിപാടുകളായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ചില സാമ്പിൾ വെടിക്കെട്ടുകളാണ് മക്കയിലെ അവസാനത്തെ സൂറത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഈ സൂഹത്തുകളിലും നമ്മളിപ്പോൾ വായിച്ചത് മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും നിലപാട് പൂർണമായിട്ട് മാറുകയാണ് അവർ കാല് മാറുകയാണ് അവർ വാക്ക് മാറുകയാണ് അവർ മക്കാരെ മാത്രമല്ല മുസ്ലിങ്ങളായി കൂടെ വന്നവരെ പോലും ചതിക്കുകയാണ് ചെയ്യുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് അവരുടെ തിന്മകളെ പുറത്തു കൊടുക്കുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടത് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അപ്പോൾ യുദ്ധം ചെയ്ത് ചാവുന്നവർക്കുള്ള ഓഫറുകളാണ് ഇനി വരുന്നത് അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഏഴ് വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഈ അധ്യായത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലവും സന്ദർഭവുമാണ് നമ്മൾ കാര്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്തത് അടുത്ത വാക്യം മുതൽ ഈ അധ്യായത്തിൽ ഇനി മദീനയിൽ പറഞ്ഞതും മക്കയിൽ പറഞ്ഞതും ആദ്യം പറഞ്ഞതും ഒടുക്കം പറഞ്ഞതും ഒക്കെ കൂടിയായിട്ടുള്ള സകലകുലാവി ആയിട്ടുള്ള കുറേ ആയത്തുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം